തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിലെ തലപ്പാടി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് ഇപ്പോൾ അനുഭവപ്പെടുകയാണ് ലോറി അപകടത്തിൽപ്പെട്ടതോടെയാണ് ഗതാഗത കുരുക്ക് ഉണ്ടായത് അപകടത്തിൽപ്പെട്ട ലോറി നീക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണെന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത് സജോ ദേവസ്വ കണ്ണൂരിൽ നിന്നും തത്സമയം സജോ ഗുഡ് മോർണിംഗ് ഏതാണ്ട് ലോറി മാറ്റാനുള്ള അവസ്ഥയായോ എസ് കെ അതിനുവേണ്ടിയുള്ള ശ്രമം സജീവമായി തുടരുകയാണ് ഈ ലോറി മറിഞ്ഞിരിക്കുന്നത് കർണാടകയ്ക്കകത്താണ് അതായത് അതിർത്തി മേഖലയാണെങ്കിലും അത് കർണാടകയുടെ ഭാഗമാണ് അതുകൊണ്ട് കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് അവിടെ കാര്യമായ റോളില്ല മറ്റൊന്ന് വനമേഖലയാണ് പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ് അതായത് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയാണ് അത് അതിൽ ബീരാജ്പേട്ടയിലേക്കും തിരിച്ചും അതായത് മൈസൂരിലേക്കും ബംഗളൂരുവിലേക്കും ഒക്കെ കണ്ണൂരിൽ നിന്നടക്കം യാത്ര ചെയ്യുന്ന ഒരു പാത കർണാടകയിലേക്കും തിരിച്ചും ധാരാളം മലയാളികളും അല്ലാത്തവരുമൊക്കെയായി യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് അത് പക്ഷേ വനത്തിലൂടെയാണ് ഒരു ഇടുങ്ങിയ പാതയാണ് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ വലിയ കുരുക്കും പതിവാണ് പക്ഷേ ഇവിടെ ഒരു തടി ലോ വലിയ തടി ലോറി ആണ് അവിടെ മറിഞ്ഞിരിക്കുന്നത് തടി കയറ്റി വന്ന ലോറിയാണ് മറഞ്ഞിരിക്കുന്നത് ഒരു ഭാഗം പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടു അതായത് രാത്രിയോടുകൂടിയും പുലർച്ചെ പുറപ്പെട്ട പുലർച്ചയോടുകൂടി എത്തേണ്ട ആളുകളൊക്കെ ഈ വണത്തിനകത്ത് കുടുങ്ങിയിരിക്കുകയാണ് അവിടെ റേഞ്ച് പ്രശ്നം അടക്കമുണ്ട് ആശയവിനിമയം പോലും വീട്ടുകാരുമായി അടക്കം ആശയവിനിമയം നടത്തുന്നതിൽ പ്രയാസപ്പെടുന്നുണ്ട് പല പലരും അങ്ങനെ ചില ആശങ്കയുണ്ട് എന്ത് പറ്റി അവിടുന്ന് യാത്ര പുറപ്പെട്ടല്ലോ പിന്നീട് ഫോണിൽ കിട്ടുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്നവരടക്കമുണ്ട് അക്കാര്യത്തിൽ ആശങ്ക വേണ്ട ഏതായാലും തിരക്കിട്ട് അവിടെയുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചു അവർ പറയുന്നത് ഇപ്പോൾ ഒരു ഭാഗത്ത് ൂടിയുള്ള ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട് വാഹനം നീക്കുക എന്നത് ക്രൈൻ ഉപയോഗിച്ചൊക്കെ മാറ്റേണ്ടി വരും അങ്ങനെയുള്ള ഒരു ശ്രമകരമായ ദൗത്യമാണ് അതുകൊണ്ട് ആ വനത്തിനകത്തേക്ക് ക്രൈനൊക്കെ എത്തിക്കുക അങ്ങനെ തൽക്കാലത്തേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ ഒരു സംവിധാനം ഒരുക്കുക എന്നതാണ് പക്ഷേ കിലോമീറ്ററുകൾ ദൂരത്തിൽ വലിയ കുരുക്ക് രൂപപ്പെട്ടു ആ പുലർച്ചെ ആ വാഹനം വാഹനങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തേണ്ട വാഹനങ്ങളൊക്കെ അവിടെ കുടുങ്ങി കിടക്കുകയാണ് മറ്റു മാർഗങ്ങളില്ല തൽക്കാലം വളരെ വേഗത്തിൽ തന്നെ തൽക്കാലത്തേക്ക് ചില വാഹനങ്ങൾ കടത്തിവിടും കഴിയും വിധം ക്രമീകരണമായിട്ടുണ്ടെന്നാണ് കർണാടകയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ പൂർണ്ണതോതിൽ ഗതാഗതം